എൽ ഡി എഫ് സർക്കാർ പട്ടയ വിതരണത്തിൽ അമാന്തം കാണിച്ചാൽ ഒല്ലൂർ എം എൽ എയും ചീഫ് വിപ്പുമായ കെ രാജന്റെ ഓഫീസിനു മുന്നിൽ മരണം വരെ നിരാഹാര സമരം നടത്തുമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി സേവ് എ ജനറേഷൻ. 1977 മുമ്പ് കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കും എന്ന ഗവൺമെൻറ് വിജ്ഞാപനം അനുസരിച്ച് അർഹതയുള്ള മുഴുവൻ കർഷകർക്കും പട്ടയം കൊടുക്കാൻ പോകുന്നു എന്ന രീതിയിൽ പത്രവാർത്തയും അതിൻ്റെ ഭാഗമായി നാടെങ്ങും കർഷകരുടെ ആഘോഷ പ്രകടനം നടക്കുകയാണ്. അപ്പം ഞങ്ങളതിൽ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏതാണ്ട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ 1808 പേർക്ക് പട്ടയം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അതിലാവശ്യമായ രേഖകളില്ലാത്തത് മൂലം കുറേ ആളുകൾക്ക് പട്ടയം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ വിവരാകാശ രേഖ അനുസരിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയതിൽ 563 ആളുകളുടെ ഈ 1808 പേരിൽ 563 പേർക്ക് JVR രേഖ ഫയലിൽ ലഭ്യമല്ല. ഏതായാലും 500 ആളുകൾക്ക് ആവശ്യമായ ഫയലുകളില്ല. 136 പേരെ സംബന്ധിച്ച് മരവില നിശ്ചയിച്ചിട്ടില്ല. അപ്പം നിരന്തരമായ കർഷകരുടെ ആവശ്യം അനുസരിച്ച് ഈ ഇടതുപക്ഷ സർക്കാർ JVR ഇല്ലാത്ത ആളുകളുടെ JVR പുതിയതായി പരിശോധിച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയും മരവിലയിൽ മാറ്റം വരുത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ള വിജ്ഞാപനം വളരെ സന്തോഷകരമാണ്. ഞങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ അർഹതയുള്ള മുഴുവൻ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നു എന്ന രീതിയിൽ ഒരു ഉത്തരവിറക്കിക്കൊണ്ട് പലവിധ കാരണങ്ങളാൽ 1977 മുമ്പ് പട്ടയം കൈവശക്കാർക്ക് പട്ടയം കിട്ടുമെന്ന 93 വിജ്ഞാപനം അനുസരിച്ച് പട്ടയത്തിന് അപേക്ഷിച്ചിട്ട് പല കാരണങ്ങളാൽ ഫയലിൽ ഉൾപ്പെടാതെ പോയ ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലം JVR ലിസ്റ്റിൽ ഇല്ലാത്ത 8000 കർഷകർ തൃശ്ശൂർ ജില്ലയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ മുൻപ് JVR പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ അവകാശ തർക്കങ്ങളോ രേഖകളുടെ കുറവ് മൂലം പട്ടയം കൊടുക്കാൻ കഴിയാതിരുന്ന 1397 പേർക്ക് മാത്രം പട്ടയം കൊടുത്തുകൊണ്ട് സമ്പൂർണ്ണമായ എല്ലാ അർഹതയുള്ളവർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന രീതിയിൽ നടക്കുന്ന പ്രതിരോധം സർക്കാരിൻ്റെ ഉത്തരവും ഏതാണ്ട് 8000 കുടുംബങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നതാണ്, അവരുടെ ജീവിതം ദുരിതത്തിലേക്ക് മാറ്റുന്നതാണ്. തൃശൂർ ജില്ലയിലെ മലയോര പ്രദേശങ്ങളിൽ 1948 മുതൽ താമസമാക്കിയ കുടിയേറ്റ കർഷകരാണ് ഇത്രയും കാലമായിട്ടും പട്ടയം ലഭിക്കാത്തത് മൂലം ഗതികേടിലായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ കർഷകരുള്ളത് ഒല്ലൂർ നിയോജക മണ്ഡലത്തിന്റെ മലയോര മേഖലകളിലാണ്. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അർഹിക്കുന്നവർക്ക് ഇതുവരെ പട്ടയം നൽകിയിട്ടില്ലെന്നതാണ് ഏറെ ഖേദകരമെന്ന് സേവ് എ ജനറേഷൻ സാഗിന്റെ ജനറൽ സെക്രട്ടറി സണ്ണി വല്ലപ്പള്ളി VCVയോട് പറഞ്ഞു. 2000 മുതൽ 2019 വരെയുള്ള കാലയളവിനുള്ളിൽ 8000 മലയോര കർഷകർ ബന്ധപ്പെട്ട അധികാരികൾക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ വളരെ ചുരുക്കം പേർക്കേ പട്ടയം നൽകിയിട്ടുള്ളൂ എന്നും സേവ് എ ജനറേഷന്റെ ഭാരവാഹികൾ അറിയിച്ചു. പലതവണ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് നടത്തിയിട്ടും പട്ടയം ലഭിക്കാത്തതിന്റെ കാരണം വെരിഫിക്കേഷൻ റിപ്പോർട്ട് യഥാസമയം അധികാരികൾക്ക് മുൻപിൽ എത്തിക്കാത്തത് കൊണ്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 70ഉം 75ഉം വർഷം മണ്ണിൽ കഠിനാധ്വാനം ചെയ്ത മലയോര കർഷകരെ ഇത്ര നീചമായി അവഗണിക്കുന്നതിനെതിരെ മുഖ്യമന്ത്രിക്കും 140 MLA മാർക്കും 20 MP മാർക്കും 7 രാജ്യസഭാ അംഗങ്ങൾക്കും പരാതി നൽകും. അതിനുശേഷം ഒല്ലൂർ MLA യും ചീഫ് വിപ്പുമായ കെ രാജന്റെ ഓഫീസിന് മുന്നിൽ മലയോര കർഷകർ മരണം വരെ നിരാഹാര സമരം ചെയ്യുമെന്ന് സേവ് എ ജനറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ഞങ്ങൾ MLA മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ഞങ്ങളുടെ അഭ്യർത്ഥനയും ഈ ഉത്തരവിൻ്റെ കോപ്പിയും നാളെയും നാളെ കഴിഞ്ഞുമായി കൊടുക്കും. അത്തരമൊരു സമയനമായ മുന്നോട്ടമുണ്ടാകുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ ആളുകളുടെ ഗതികേടിനൊപ്പം നിൽക്കണം, ഞങ്ങളുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് സവിനയം അഭ്യർത്ഥിക്കാനുള്ളത്.